നമസ്കാരം അഭിനേത്രിയും ടി വി അവതാരയൊക്കെ ആയിരുന്ന മന്ദിരാവേദിയുടെ ഭർത്താവ് രാജ് കൗശൽ കൗശലെന്നയാൾ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടത്തിയത് ഈ മന്ദിരാവേദിയാണ് അവർ ഈ പുറത്തൊക്കെ പോകുമ്പോഴുള്ള ഇടുന്ന തരത്തിലുള്ള വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നത് ഒരു ജീൻസും ടീഷർട്ടും പിന്നെ ഒരു സ്ത്രീ ഈ മരണാനന്തര ചടങ്ങുകൾ നടത്തി എന്തോ വലിയ വിപ്ലവം സൃഷ്ടിച്ചു എന്ന രീതിയിലാണ് ഇവിടെയുള്ള മലയാളത്തിലുള്ള ചില ആക്ടിവിസ്റ്റുകളൊക്കെ ഇതിനെ ഇങ്ങനെ പാടി പുകഴ്ത്തിക്കൊണ്ട് കടക്കുന്നത് അവരോട് പറയാനായിട്ട് ഒന്നേ ഉള്ളൂ നിങ്ങൾ ഈ ചില കാഴ്ചകൾ മാത്രമല്ല കാണേണ്ടത് ഇതിന് പിന്നിലും കുറേ പോയി കഴിഞ്ഞാൽ ഇത്തരം നിരവധി കാഴ്ചകൾ ആ മതത്തിൽ അല്ലെങ്കിൽ ആ സംസ്കാരത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും എളുപ്പം മനസ്സിലാവുന്ന ഒരു സംഭവം പറയാം മുൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾ ആരാണ് നടത്തിയത് എന്നൊന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ വളർത്തുപുത്രിയാണ് ആ ചടങ്ങുകൾ ചെയ്തത് അപ്പോൾ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അതാദ്യം മനസ്സിലാക്കണം അല്ലാതെ മന്ദിരാവേദി എന്ന ഒരു സ്ത്രീ ഇപ്പോൾ കൊണ്ടുവന്ന വിപ്ലവമൊന്നും അല്ലത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചും നവീകരിക്കുന്ന അല്ലെങ്കിൽ നവീകരിക്കപ്പെടുന്ന ഒരു സംസ്കാരം ഒരു മതം തന്നെയാണ് ഹിന്ദുമതം മുമ്പ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സതി എന്നൊരു ദുരാചാരമുണ്ടായിരുന്നു ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചിതയിലേക്ക് തന്നെ ചാടി ഭാര്യയും ആത്മാഹുതി ചെയ്യുന്നത് പുറത്തുനിന്ന് വന്ന് ആരും നിർത്തലാക്കിയതല്ല അത് ആ സമൂഹത്തിനുള്ളിൽ തന്നെ ഉള്ള ഒരാളാണ് അത് നിർത്തലാക്കിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ രാജാറാം മോഹൻ ആണ് അതേപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചി കേരളത്തിൽ ജാതിയുടെ പേരിൽ എന്തൊക്കെ ഉച്ച നീചത്വങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള പലരുടെയും അധ്വാന ഫലമായിട്ട് അല്ലെങ്കിൽ പരിശ്രമ ഫലമായിട്ടാണ് അതൊക്കെ ഇല്ലാതാവുകയോ ചെയ്തത് അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാഹ്യ ശക്തിയുടെ പ്രേരണ കൊണ്ടോ ഒന്നും അല്ല ആ മതത്തിനുള്ളിൽ നവീകരണം നടന്നിട്ടുള്ളത് ആ ഒരു സംസ്കാരത്തിൽ അല്ലെങ്കിൽ ആ ഒരു മതത്തിൽ തന്നെ ജനിച്ച് വളർന്ന് വന്നവർ തന്നെയാണ് അതിൽ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് അത് നവീകരിച്ചത് അത് ഇനിയും തുടരുക തന്നെ ചെയ്യും അല്ലാതെ മന്ദിരാവേദി എന്നൊരു സ്ത്രീ ഇതുപോലെ ഭർത്താവിൻ്റെ മരണാനന്തര ചടങ്ങുകൾ ചെയ്തു എന്ന കാരണത്താൽ ഏതെങ്കിലും ഹൈന്ദവ പുരോഹിതൻ അവരുടെ കൈ വെട്ടാനോ അവരുടെ കാല് വെട്ടാനോ അവരുടെ തല വെട്ടാനോ ഫത്വ പുറപ്പെടിക്കില്ല അതാണ് ആ സംസ്കാരം ഓരോ കാലഘട്ടത്തിനനുസരിച്ചും കളയേണ്ടവയെ കളയുക തന്നെ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടവേ ഒഴിവാക്കുക തന്നെ ചെയ്യും ഓരോ കാലഘട്ടത്തിനനുസരിച്ചും നവീകരിക്കേണ്ടതാണെങ്കിൽ സ്വയം നവീകരിക്കാൻ തയ്യാറാവുന്ന ഒരു സംസ്കാരം ഒരു മതം തന്നെയാണത് അല്ലാതെ എത്ര വർഷം കഴിഞ്ഞാലും ഇതൊന്നും മാറ്റരുത് എന്ന് ഒരിടത്തും എഴുതി വച്ചിട്ടില്ല ആ സംസ്കാരത്തിൽ അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാം മന്ദിരാവേദി എന്ന സ്ത്രീ അവരുടെ ഭർത്താവിൻ്റെ മരണാനന്തര ചടങ്ങുകൾ ചെയ്തു എന്നത് വലിയ വിപ്ലവമൊന്നുമല്ല ആ ഒരു സമൂഹ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു മതത്തിൽ അത്തരം കാര്യങ്ങൾ നിരവധി തവണ ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട് ഇനിയും ആവർത്തിക്കുക തന്നെ ചെയ്യും അതൊക്കെ മന്ദിരാവേദിയുടെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യമാണ് അതിലേക്ക് ഒരു മതവിശ്വാസിയും അല്ലെങ്കിൽ ഒരു മതപുരോഹിതനും കൈകെടുത്താൻ പോവില്ല അതാണ് ഈ ഒരു സംസ്കാരത്തിൻ്റെ ഈ ഒരു മതത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി വെബ് ഡെസ്ക് തത്വമായി